നമസ്കാരം. എന്തു ചെയ്യണമെന്നറിയാതെ കോൺഗ്രസിൽ നിന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഗോവയിൽ കോൺഗ്രസ് രാഷ്ട്രീയം അന്ത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേതുപോലെ കോൺഗ്രസ് സംസ്ഥാനത്ത് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. എംഎൽഎമാർ ഒന്നടങ്കം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് രണ്ട് എംഎൽഎമാരാണ്. 2017 ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ കോൺഗ്രസ് ആണ് ഇപ്പോൾ അവസാനത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഹൈക്കമാൻഡിന്റെ നയങ്ങളും ഇതിന് പ്രധാന കാരണമായിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗിനെ കഴിഞ്ഞ തവണ നിയമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പിഴവാണ്. ഇത്തവണ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഒന്നടങ്കം കോൺഗ്രസിനെ തകർക്കുന്നത്. ഗോവയിൽ 17 സീറ്റുമായി 5 വർഷം മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. ബി ജെ പിക്ക് ആകെ കിട്ടിയത് 13 സീറ്റാണ്. ഭൂരിപക്ഷത്തിന് 21 സീറ്റ് വേണം. ബി ജെ പി ആണ് പക്ഷെ സംസ്ഥാനം ഭരിച്ചത്. സഖ്യത്തിനായി അന്ന് ശ്രമിക്കാതെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് ദിഗ്വിജയ് സിംഗ് ആയിരുന്നു. ചെറു പാർട്ടികളെ കൂടെ നിർത്താൻ കോൺഗ്രസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇതോടെ അധികാരത്തിന് പുറത്താവുകയും ചെയ്തു. ബി ജെ പി കിട്ടിയ അവസരം മുതലെടുത്ത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് തോൽവിയോടെ നാമാവശേഷമായിരിക്കുകയാണ്. എംഎൽഎ റെജിനാൾഡോ ലോറൻസോ ആണ് അവസാനമായി രാജിവെച്ചത്. ലോറൻസോയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനു മുൻപ് പാർട്ടി മുന്നേറ്റത്തിന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് കാരണമായിരിക്കുകയാണ് അലക്സോ. പ്രതിപക്ഷ നേതാവ് ദിഗംബർ കാമത്തും അലക്സോക്കെതിരെ രംഗത്ത് വന്നു. കോൺഗ്രസ് വിടാൻ ആഗ്രഹമുള്ളവരെല്ലാം ഉടൻ തന്നെ പാർട്ടി വിടണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇതുടനെ ഉണ്ടാവുമെന്നാണ് സൂചന. നേതാക്കൾ ഒരവസരം കിട്ടിയാൽ കോൺഗ്രസ് വിട്ട് മറ്റേതെങ്കിലും ഓപ്ഷൻ പരിഗണിക്കാനാണ് സാധ്യത. അലക്സോ എഎപിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ബി ജെ പിയുമായും ചർച്ച നടത്തിയെന്നാണ് സൂചന. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടും നേതാക്കൾ അതെല്ലാം ക്ഷമിച്ച് അലക്സോയ്ക്ക് വർക്കിംഗ് പ്രസിഡന്റ് പദവി വരെ നൽകി. എന്നാൽ അദ്ദേഹം ചതിച്ചുവെന്ന് ദിഗംബർ കാമത്ത് പറഞ്ഞു. എന്നാൽ കോൺഗ്രസിന് ഗോവയിൽ അധികാരം നേടാൻ സാധിക്കാതെ വന്നത് തന്നെയാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അതിനുള്ള സാധ്യത മുന്നിലുണ്ടായിട്ടും ബി ജെ പി അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ ആവേശമില്ലായ്മ അധികാരം കൈവിടുന്നതിന് പ്രധാന കാരണമായി മാറി. അതേസമയം കോൺഗ്രസിന് 5 വർഷം മുൻപ് സ്വതന്ത്ര എംഎൽഎ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വെറും 2 എംഎൽഎമാരുടെ പിന്തുണ നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. കെ സി വേണുഗോപാലും ദിഗ്വിജയ് സിംഗും അടങ്ങുന്നവർ നടത്തിയ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ആരാകണം നിയമസഭാ കക്ഷി നേതാവ് എന്ന് തർക്കം വന്നതോടെ നേതാക്കളെല്ലാം അവകാശവാദം ഉന്നയിച്ചു. ഇത് പരിഹരിക്കാനായി നിർണായക സമയമാണ് കോൺഗ്രസ് പാഴാക്കിയത്. ബി ജെ പി അധികാരത്തിന്റെ ബലം നന്നായി ഉപയോഗപ്പെടുത്തി അധികാരം പിടിക്കുകയും ചെയ്തു. നിതിൻ ഗഡ്കരിയുടെ ഇടപെടലും അക്കാര്യത്തിന് ഗുണം ചെയ്തു. മനോഹർ പരീക്കറിനെ മുഖ്യമന്ത്രിയായി തിരികെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പരിഹരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര നേതൃത്വത്തിന് കോൺഗ്രസിനെ അവസരത്തിനൊത്തുയർന്ന് അധികാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇതാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ ആ തകർച്ച പൂർണ്ണമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇത്തവണ ഗോവ ഫോർവേഡ് പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യമുണ്ട്. NCPയും ശിവസേനയും കോൺഗ്രസിനൊപ്പം ഉണ്ടാകും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിലെ 8 പേരെ പ്രഖ്യാപിച്ച് TMCയെയും AAPയെയും കോൺഗ്രസ് ഞെട്ടിച്ചിരിക്കുകയാണ്. മമതയെ നേരിടാൻ പ്രിയങ്കയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചുവരിക കോൺഗ്രസിന് ദുഷ്കരമായ കാര്യമാണ്.